നേരിടുന്നവർക്ക് മാനസികോല്ലാസത്തിന് ഉപകരിക്കുന്ന ആപ്പുമായി വിദ്യാർത്ഥികൾ. തൃക്കാക്കര കാർഡിനൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളായ അലൻ വിജു, ജെറോം ജേക്കബ്, എൽവിൻ ഏലിയാസ് എന്നിവർ ചേർന്നാണ് ആപ്പ് സജ്ജമാക്കിയത്. ആലുവ തായ്ക്കാട്ടുകര കൂരൻ വീട്ടിൽ വിജു, നിഷ ദമ്പതികളുടെ മകനായ അലനാണ് ആപ്പ് നിർമ്മിച്ചത്. അധ്യാപികയായ ഡോക്ടർ മേഴ്സി തോമസ് ആണ് സാങ്കേതിക ഉപദേശം നൽകിയത്. ഈ ആപ്പ് സൗജന്യമായി ഉപയോഗിക്കാമെന്നതാണ് പ്രത്യേകത. എൻ്റെ പേര് അലൻ വിജു, ഞാൻ ആലുവ തായ്ക്കാട്ടുകരയിലാണ് താമസിക്കുന്നത്. എൻ്റെ അപ്പൻ്റെ പേര് വിജു കൂരൻ, എൻ്റെ അമ്മ നിഷ വിജു, എനിക്ക് ചേച്ചി, എൻ്റെ ചേച്ചിയുടെ പേര് അലീന. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത് സ്കൂൾ തലത്തിലൂടെയാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്നത് കാർഡിനൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൃക്കാക്കര. ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഈ ടീമിൽ. ഞങ്ങളുടെ ടീമിൻ്റെ പേര് ടീം ജെ മാക് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് നേതൃത്വം നയിക്കാനായിട്ട് ഞങ്ങൾക്കൊരു മേഴ്സി മിസ് ഉണ്ട്, കെമിസ്ട്രി മിസ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞത് ഞങ്ങളുടെ ടീച്ചറാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, കാരണം ഞങ്ങൾക്ക് കുഞ്ഞുനാൾ തൊട്ട് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചല്ല കയറിയത്. എന്നാലും ഞങ്ങളൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഞങ്ങളൊരു ആപ്ലിക്കേഷൻ തയ്യാറാക്കി പ്രോഗ്രാമിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എൻ്റെ കൂടെ ഉണ്ടായവരാണ് എൽവിൻ ഏലിയാസും ജെറോം ജേക്കബും. അപ്പോൾ അവരാണ് ഡിസ്ക്രിപ്ഷനും അപ്ലോഡിങ്ങൊക്കെ ചെയ്തത്. ഞാനൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി, അത് ലൈവ് ടി വി ചാനലാണ്. അതായത് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ ജിയോ ടി വി പോലത്തെ ഒരു ആപ്ലിക്കേഷൻ. അത് ഹോട്ട്സ്റ്റാറും ജിയോ ടി വിയിലൊക്കെ പൈസ അടയ്ക്കണം ലൈവ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ആപ്ലിക്കേഷനിൽ പൈസ അടയ്ക്കേണ്ട, നെറ്റ് മാത്രം ഉപയോഗിച്ച് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എനിക്കിത് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കാരണം എനിക്ക് എൻ്റെ സ്കൂളാണ്. അപ്പോൾ എൻ്റെ സ്കൂൾ വഴി മത്സരിച്ചാൽ എനിക്ക് അവിടെ എത്താൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ സ്കൂൾ അധികൃതർക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിന്നെ എൻ്റെ ദൈവത്തോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു കഴിവില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്നും എത്തില്ല. ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ 15 മലയാളം ചാനലുകൾ ഇതിൽ ലഭ്യമാകും. നീതി ആയോഗിന്റെ കീഴിൽ അടൽ ഇന്നോവേഷൻ മിഷൻ ഇന്ത്യയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ആപ്പ് ഇന്നോവേഷൻ ചലഞ്ചിലാണ് ഈ ആപ്പ് ഒന്നാം സ്ഥാനത്തെത്തിയത്. വിദ്യാർത്ഥികളെയും അധ്യാപികയെയും അൻവർ സാദത്ത് MLA, ഫാദർ ഡോക്ടർ പോൾ ചുറ്റിനപ്പിള്ളി, ഫാദർ തോമസ് നങ്ങേലി മാലിൽ എന്നിവർ അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക്, ആലുവ.